വാർത്താപ്രവാഹം തുടരുന്നു. ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ നടൻ കൃഷ്ണകുമാറും കുടുംബവുമാണ് ഇന്ന് വാർത്താപ്രവാഹത്തിൽ അതിഥികളായി ചേരുന്നത്. തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹവും കുടുംബവും നമ്മുടെ തത്സമയം ചേരുകയാണ്. കൃഷ്ണകുമാറും കുടുംബത്തിനും വാർത്താപ്രവാഹത്തിലേക്ക് സ്വാഗതം. 2013 വിട പറയാൻ ഇനി ഏതായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ കൃഷ്ണകുമാർ? തീർച്ചയായിട്ടും. ഓക്കെ, വാർത്താപ്രവാഹത്തിലേക്ക് സ്വാഗതം. റൺ ബേബി റൺ എന്ന സിനിമയിലൂടെയാണ് കൃഷ്ണകുമാറിൻ്റെ സിനിമയിലേക്കുള്ള ഒരു രണ്ടാം വരവ് ശക്തമായത് എന്ന് എന്തായാലും ഉറപ്പിച്ച് പറയാം. ഏതായാലും ആ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിനുശേഷം നല്ല ഓട്ടം തന്നെയാണോ സിനിമയിൽ? തെറ്റില്ലാത്ത ഓട്ടം ഉണ്ട്. അത് ആക്ച്വലി റൺ ബേബി റൺ എന്നതിനേക്കാൾ എനിക്ക് ആക്ച്വലി ജോഷി സാറാണ് അതിനകത്തൊരു ലൈഫ് തന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോഷി സാറിൻ്റെ റൺ ബേബി റണ്ണിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ലോക്പാലിൽ തരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ സലാം കാശ്മീരിലെ മുഖ്യ വേഷങ്ങളിലൊന്ന് തരുന്നു. അപ്പം നമുക്ക് ഒരു സിനിമ തരുന്നതിനേക്കാൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിനിമ തരിക, അപ്പോഴാണ് ഒരു സിനിമയിൽ ഒരു ലൈഫ് കിട്ടുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് റൺ ബേബി റൺ എന്നൊരു തുടക്കം മാത്രമായിരുന്നു. ഓക്കെ, കൃഷ്ണകുമാറിൻ്റെ ഒപ്പം തന്നെ കുടുംബത്തെയും കാണുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തന്നായിരുന്നു. പരിചയപ്പെടുത്തുക എന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ളവരാണ് എല്ലാവരും, എന്നാലും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ റൈറ്റ് സൈഡ് സ്വന്തം ഭാര്യ ഇരിപ്പുണ്ട്, സിന്ധു. ഇത് ദിയ. പുള്ളിക്കാരുടെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, കാരണം ഞങ്ങളിപ്പോൾ ഒന്ന് കറങ്ങാനായിട്ട് പോയിരുന്നു പുറത്ത് കുട്ടികളൊക്കെ ആയിട്ട്. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ. അപ്പോൾ ദുബായിലാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ എൻ്റെയും ശബ്ദം പകുതി പോയി, ഇവിടെ മുഴുവൻ പോയി. ഇയാൾ ദിയ, ബാക്കി എല്ലാവരുടെയും ശബ്ദം ഓക്കെയാണ്. ഓക്കെ, ഈ സിനിമയിലേക്കുള്ള രണ്ടാം വരവിനെ കുറിച്ച് കുടുംബത്തിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഭാര്യയുടെ അഭിപ്രായം തന്നെ കേൾക്കട്ടെ ആദ്യം. ഭാര്യ തന്നെ പറയട്ടെ സിനിമയിലോട്ടുള്ള രണ്ടാം വരവിനെ പറ്റി എന്ത് പറയുന്നു. അതെ, ഇപ്പോൾ ഈ രണ്ടാം വരവിൽ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും നല്ലതായിരുന്നു. റൺബീർ റാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് മേൽ വിലാസം നല്ലൊരു ക്യാരക്ടറായിരുന്നു. അധികം ആരും ആ പടം തീർത്തി നന്നായിട്ട് പോയില്ലെങ്കിലും പിച്ചിൻ്റെ ക്യാരക്ടർ വളരെ നല്ലതായിരുന്നു. റൺബീർ റാൺ ലോക്പാൽ ഇപ്പോൾ ഈ ഞങ്ങൾ സലാം കാശ്മീർ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഈ ഇത്രയും സ്ത്രീകൾക്കൊപ്പം ജീവിക്കുന്നു, വീട്ടിലെ ഏക പുരുഷൻ, എങ്ങനെയുണ്ട്? സ്ത്രീകൾ എല്ലാവരും കൂടി റാഗ് ചെയ്യാറുണ്ടോ? അല്ല, അത് എന്താണെന്നറിയില്ല. ജീവിതത്തിൽ ഞാൻ പലതവണ ടിവിയിലും മറ്റ് മാഗസിൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലർ ജനിക്കുമ്പോഴേ അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. അച്ഛനമ്മമാരിലും അച്ഛനെ അമ്മ ഇഷ്ടമാണെങ്കിൽ അമ്മയോടായിരുന്നു ഒരു പടി കൂടുതൽ ഇഷ്ടം. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എന്നെ ചെറുതിൽ എൻ്റെ വീട്ടിനടുത്തുള്ള എനിക്ക് ഇന്നും അവരൊക്കെ എവിടെയാണെന്നറിയില്ല, മായ ചേച്ചി, പ്രേമി ചേച്ചി എന്നൊക്കെ ഇവരെ എന്നെ കൊണ്ട് നടന്നിരുന്നത്. ഇത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൂട്ടുകാരികൾ എന്ന് വെച്ച് ഭയങ്കര സർക്കിൾ കുറച്ച് പേർ. ഇത് കഴിഞ്ഞ് അന്ന് ഏഷ്യാനെറ്റിലൂടെ ഒരു പോപ്പുലറായൊരു സീരിയൽ ഉണ്ട്, നമ്മുടെ സ്ത്രീ. ആ സ്ത്രീയാണ് എനിക്ക് പോപ്പുലാരിറ്റി തന്നത്. അതുപോലെ തന്നെ വീടിന് പേരപ്പം ഞാനിട്ടു, സ്ത്രീ എന്ന് പേരിട്ടു. ആ പേര് പോലെ തന്നെ ഈ വീട്ടിനകത്ത് ഇത്രയും സ്ത്രീകളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്നും ഇതൊരു റാഗിംഗ് അല്ല, ഒരു സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു സുഖമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പെൺകുട്ടികളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി. അമ്മയ്ക്ക് എന്തൊക്കെയോ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടെന്ന് കേട്ടു, പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴിപാടിൻ്റെയൊക്കെ ഫലം വന്നു കുറച്ച് ലേറ്റായിട്ട്, കംപ്ലീറ്റ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ കൂടെ ജീവിതം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നെ പറ്റി, അതാണ് ഇനി അറിയേണ്ട കാര്യം. ഓക്കെ, ഏതായാലും അവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചോളയാ. അഭിപ്രായം പറഞ്ഞു. വലിയൊരു കഷ്ടമായിരുന്നു കിച്ചൻ്റെ കാര്യം. എല്ലാം പെണ്ണുങ്ങളുടെ കൂടെ അല്ലേ, എല്ലാം ഞങ്ങളുടെ ഒരു ഞങ്ങളാകെ പെണ്ണുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പറയാവുള്ളൂ. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് 4 ആൺകുട്ടികളായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ പക്ഷേ വട്ടായി പോയേനെ, ഫുൾ ആണുങ്ങളുടെ കൂടെ. പക്ഷേ കിച്ചുവിനെ സമ്മതിക്കണം. പക്ഷേ കിച്ചുവിന് പെണ്ണുങ്ങളുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനും പെണ്ണുങ്ങളുടെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളെ കിച്ചുവിന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, കൃഷ്ണകുമാർ, ഇപ്പൊ ഈ സാധാരണ ഈ പ്രശസ്തരായ അഭിനേതാക്കള് അങ്ങനെയുള്ളവരൊക്കെ ഇന്റർവ്യൂലൊക്കെ വരുമ്പോ പറയും, എന്റെ എന്താ പറയാ, താങ്ങും തണലും അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എന്റെ കുടുംബമാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഇത് എത്രത്തോളം യഥാർത്ഥത്തിൽ ശരിയാണ് കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ? അല്ല, എനിക്കത് കുറച്ച് കൂടുതൽ ശരിയാണ്. കാരണം വെച്ചാൽ എനിക്ക് സപ്പോർട്ട് ഇഷ്ടം പോലെ അല്ലേ, തൂണ് കണക്ക് കിടക്കില്ല, അഞ്ചാറ് തൂണ്. കാരണം വെച്ചാൽ മക്കള് നാല് തൂണ്, ഭാര്യ ഒരു തൂണല്ല, ഭാര്യ ഒരു രണ്ട് തൂണാണ്. കാരണം എന്നെയൊക്കെ സഹിക്കാൻ ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ ഈ കലാകാരന്മാർ വളരെ സെൻസിറ്റീവാണ്. ഈ നമ്മൾ ഈ ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നാൽ പോലും പെട്ടെന്ന് ദേഷ്യം വരും, ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ രൂപമൊക്കെ മാറുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഈ കലാജീവിതത്തിനടുത്ത് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തുപോയി കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വീട്ടിലേ കാണിക്കാൻ പറ്റൂ. അപ്പോൾ അവരത് മനസ്സിലാക്കി ക്ഷമിച്ചൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി കലാകാരന്മാരെ സഹിക്കാൻ. അപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, വളരെ 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 ശക്തമായ തൂണുകളാണ് ഈ ഈ സ്ത്രീ കുടുംബം. ഞാനത് വല്ലാതെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകത ഓക്കെ, കൃഷ്ണകുമാറിന്റെ ചുറ്റും കാണുന്ന ഈ അഞ്ചു പേരില് കൃഷ്ണകുമാറിന്റെ ഏറ്റവും വലിയ വിമർശകർ ആരാണ്? ഏറ്റവും വലിയ വിമർശകരാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ അഞ്ചു പേരില്. അത് വിമർശക എന്ന് പറയുന്നതിനേക്കാൾ വിമർശനം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും വിമർശിക്കാറുണ്ട്. കാരണം തുല്യമായിട്ട് അതുപോലെ തന്നെ സപ്പോർട്ടും എല്ലാവരും തരുന്നുണ്ട്. കാരണം വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു നല്ല വേഷം വരികയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ സിനിമ കാണുന്നവരാണ്, ഓരോരുത്തർക്ക് ഓരോ ആംഗിളാണ്, ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം പറയും, ഇന്ന സിനിമയിൽ ഇന്നത്, ഇന്ന സിനിമയിൽ ഇന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വോയിസ് അല്ല, കുറേ വോയിസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് വളരെ ഈസിയാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഒറ്റ കാഴ്ചപ്പാടിന് പകരം അഞ്ച് തരത്തിലുള്ള കാഴ്ചപ്പാട് വരുന്നു. വേണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാം, പക്ഷെ അല്ലാതെ ഒരു ഏക തീരുമാനത്തിൽ എത്താറുണ്ട്. അതുകൊണ്ട് വിമർശനവും അഭിനന്ദനവും ഒക്കെ എനിക്ക് ധാരാളമാണ്, അതെനിക്ക് ശക്തി പകർന്നുള്ളൂ ഇതുവരെ, തുടർന്നും അങ്ങനെയായിരിക്കും. ഓക്കെ, കൃഷ്ണകുമാറെ, പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഏതായാലും വീട്ടിലേക്ക് വരുമ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? കാരണം ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു അഞ്ച് ഗിഫ്റ്റ് വാങ്ങിക്കണം, ആ അഞ്ച് ഗിഫ്റ്റും അതിൽ ഒന്നിലും ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല, അതിൽ വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വാങ്ങിക്കാറില്ല, അതുകൊണ്ട് ഞാൻ പ്രശ്നം ഉദിക്കുന്നില്ല. അതിന് പകരം എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് പൈസ അങ്ങ് ഭാര്യ ഏൽപ്പിച്ചേക്കും, പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കുന്നു. പക്ഷേ ഭാര്യ നല്ലൊരു മണി മാനേജറാണ്, അതുകൊണ്ട് കൃത്യമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകും. പിന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നമ്മൾ വാങ്ങിക്കണം, എന്ത് വേണോ വാങ്ങിക്കാം. നമുക്കൊരു സാധനം ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം, പക്ഷേ ഇഷ്ടമാകുമ്പോൾ തന്നെ ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ ഇത്രയും പേരുണ്ട്, അച്ഛൻ്റെ വരുമാനം എന്താണ്, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു ബാലൻസ് ചെയ്ത് പോകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യവും ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കണം, പക്ഷേ ഒന്ന് രണ്ട് വട്ടം ആലോചിക്കുക, അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അവരുടെ അഭിപ്രായം എനിക്കറിയില്ല, ഇത് ഞാനല്ല പറയേണ്ടത്. അമ്മു പറ, അച്ഛൻ എങ്ങനെയാണെന്ന്? അച്ഛനെക്കാളും അമ്മയാണ് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ അമ്മയുടെ കൂടെയാ പോകുന്നത്. കാരണം ഇപ്പോൾ ഒന്നെങ്കിൽ അമ്മയുടെ കൂടെ പോവും, അല്ലെങ്കിൽ അമ്മ നമ്മൾക്ക് വേണ്ടി മേടിക്കും. അപ്പോൾ അച്ഛൻ കാശ് തരും, അമ്മ മേടിക്കും. എന്തായാലും ഒരു കലാകാരന്റെ കുടുംബമാണ്. കുട്ടികളിൽ ആർക്കൊക്കെയാണ് കലാവാസനയുള്ളത്? പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അച്ഛനെങ്കിൽ ഓരോ സ്ഥലത്തിലും പോകുമ്പോൾ കലാവാസന എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കലാകാരനായി പ്രത്യക്ഷപ്പെട്ട് ടി വിയിൽ വരുന്നു, അല്ലെങ്കിൽ സ്ക്രീനിൽ വരുന്നു, സിനിമയിൽ വരുന്നെങ്കിൽ പോലും കലാപരമായി ഭാര്യയ്ക്കാണ് കഴിവുകൾ കൂടുതൽ. കാരണം അവിടെ നല്ലൊരു നർത്തകിയാണ്, എല്ലാം ഉണ്ട്, ചെറുതിലോട്ട് നല്ലപോലെ ഡാൻസ് പഠിച്ചിട്ടുള്ള ഗ്രേസ് ഉണ്ട് ഭാര്യയ്ക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം, മേ ബി രണ്ടുപേരുടെയും മക്കളായതുകൊണ്ട് എല്ലാവരെയും പാട്ടും ഡാൻസും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലപോലെ പാടുന്നതും നല്ലപോലെ ഡാൻസ് ചെയ്യുന്നതുമാണ് മക്കളും. ഈ ഞങ്ങൾ കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു ഏറ്റവും ഇളയ മോളുടെയും അരങ്ങേറ്റം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കല ബേസിക്കലി എനിക്ക് ഡാൻസും പാട്ടെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു വ്യായാമമായിട്ടാണ് കാണുന്നത്. കാരണം സ്ത്രീകളെല്ലാവരും പെൺകുട്ടികളെയൊക്കെ നല്ലപോലെ ഡാൻസും മറ്റൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യായാമം കുറവാണല്ലോ പൊതുവേ. അപ്പോൾ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, ഡാൻസ് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കൂട്ടത്തിൽ അവർക്കൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ ഡെഫിനറ്റ്ലി ഷൈൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ കയ്യിലൊരു കല ഇരിക്കുമ്പോൾ. അതുകൊണ്ട് എല്ലാവരെയും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് അവരിഷ്ടം പോലെ അവർക്കത് ഉപയോഗിക്കാം. കേട്ടില്ല, ഇത്രയും കലാകാരന്മാർ ഇരിക്കുമ്പോഴേക്കും ഒരു പാട്ട് മിനിമം ആയും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പാടും ഇശാനി ഒരു പരിപാടാ.
അത് രസകരമായ കാര്യം എല്ലാവരും പാടുന്നവരാണെങ്കിൽ പോലും ഈ പറഞ്ഞൊരു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ എത്തിയത് ആക്ച്വലി യാത്ര കഴിഞ്ഞ് ഈ ശബ്ദമൊക്കെ എന്ത് പറ്റും ദുബായിൽ നല്ല തണുപ്പായിരുന്നു. അപ്പം നമ്മൾ ഈ കുട്ടികളുമായിട്ട് ആദ്യമായിട്ടാണ് അവിടെ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയി ആർക്കും ശബ്ദമില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് പിള്ളേർ നല്ലപോലെ പാടുന്നൊക്കെ അത് മുഴുവൻ തെറ്റിപ്പോവും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് വേറെ ഒരു സമയത്ത് പാടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ പൊളിഞ്ഞു പോകും. ഇപ്പോൾ മലയാള സിനിമയിൽ വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് ട്രീറ്റ് ചെയ്ത രണ്ടുപേരുണ്ട്. ജസ്റ്റിൻ ജെ ഞാൻ ചോദിച്ചു വന്നത് ഇപ്പം അഭിനയ രംഗത്ത് നിന്ന് മാറിയെന്ന കുറേ പേരുണ്ട് വിവാഹത്തിന് ശേഷം. അവരിൽ പലരും ഇപ്പോൾ ശക്തമായിട്ട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനയ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഏതായാലും വീണ്ടും അഭിനയ രംഗത്തേക്ക് മടങ്ങി വരാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ല, അതിന് രണ്ട് കാര്യങ്ങളാണ്. ആരഭിനയിക്കുന്നതിൽ എനിക്ക് പരാതിയില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്ത് പറ്റിച്ചാൽ, സാധാരണ കല്യാണത്തിന് മുമ്പ് അഭിനയിച്ചിട്ട് കല്യാണത്തോടെ അഭിനയം വിടുന്നവരോ അല്ലെങ്കിൽ അഭിനയം വിട്ടിട്ട് തിരിച്ചു വരും, ഇത് എന്ത് പറ്റിച്ച്? എൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരി നേരത്തെ അഭിനയിച്ചിട്ടില്ല. അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും എനിക്ക് കൂടെ അഭിനയിക്കാൻ, സീരിയലിൽ ഇന്നത്തെ പോലെ നായികമാരുടെ ഒരു പ്രളയമല്ലായിരുന്നു, നായികമാരില്ല. അങ്ങനെ വന്നപ്പോൾ ഒന്ന് രണ്ട് സംഭവത്തിൽ ഇവൾ അഭിനയിക്കുകയുണ്ടായി. അതിനുശേഷം അവളെ നിർത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഗർഭിണിയായിരുന്നു ഭാര്യ. അതുകൊണ്ട് ഒരു സീരിയലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവളായിട്ട് തോന്നി മക്കളെ വളർത്തി പോകുന്നതാണ് നല്ലതെന്ന്. അതാണ് അവളുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് അവൾക്ക് തോന്നി. എന്ത് പറയുന്നു? തുടക്കത്തിൽ ചെയ്തിരുന്നത് ഒരു അന്നൊക്കെ ആ നമ്മുടെ അന്നത്തെ ഒരു പ്രായത്തിലൊരു തമാശ പോലെ ആയിരുന്നു. കിച്ചു ചെയ്തിരുന്ന ഒന്ന് രണ്ട് സീരിയലിൽ വിളിക്കുമ്പോൾ നമുക്കന്നൊരു ഒരു വെക്കേഷൻ പോകുന്ന പോലെ ഒരുമിച്ച് പോകാം, ഒരുമിച്ച് പുതിയ പുതിയ സ്ഥലത്ത് പോകാം, അങ്ങനെ ഒരു രസത്തിനാണ് ചെയ്തത്. പിന്നെ ഒരിക്കലും അത് സീരിയസ് ഒരു പ്രൊഫഷനായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഒന്ന് രണ്ട് പരിചയക്കാരുടെ വർക്കുകളിൽ അങ്ങനെ ചെയ്തിരുന്നു. രാഘവൻ ചേട്ടൻ്റെ ഒരു നാലാം ഭാവം എന്ന് തുടങ്ങിയ സീരിയൽ അതൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്കും എന്താണ് അഭിനയം. ഇപ്പം ഞാനും കിച്ചുവിൻ്റെ കൂടെ അല്ലാതെ വേറെ രണ്ട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ മൂന്ന് പേരുണ്ടോ, ഞാൻ സിദ്ധിക് ഏട്ടൻ്റെ കൂടെ, ശ്രീനാഥ് ഏട്ടൻ്റെ കൂടെയും, സന്തോഷ് മൂന്ന് പേരുടെയും കൂടെ വേറെ പാർട്ട്നേഴ്സായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടലി എന്താണ് ബിഹൈൻഡ് ദ ക്യാമറ എന്താണ് ഒരു സെറ്റ് നടക്കുന്നത് എല്ലാം എനിക്കറിയാം. അപ്പോൾ കിച്ചുവിൻ്റെ എങ്ങനത്തെ സീൻസാണ് കിച്ചു അഭിനയിച്ചാലും എനിക്കതിന് ഒരു ഒരു ഇതും ഇല്ല, ബിക്കോസ് എനിക്കറിയാം എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, കൃഷ്ണമാറ നാല് കുട്ടികളാണ്. സാധാരണ രണ്ട് കുട്ടികളുള്ള ആൾക്കാരോട് സാധാരണ തമാശക്ക് ആളുകൾ ചോദിക്കാറുണ്ട് ഏത് കുട്ടിയോടാണ് കൂടുതൽ അടുപ്പെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും പതിവ് ഉത്തരം പറയാണ്ട് കണ്ണിലെ രണ്ട് കൃഷ്ണമണികൾ പോലെയാണ് രണ്ടും ഒരുപോലെയാണെന്ന് പറയും. ഇപ്പോൾ നാല് കുട്ടികളുടെ സ്ഥിതിക്ക് ആരെങ്കിലോടും ഒരാളോട് പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? മക്കളിൽ നിന്ന് തന്നെ അഭിപ്രായം തേടാമെന്ന് തോന്നുന്നു. അല്ല, അത് മറ്റുള്ളവർ പറഞ്ഞ പോലെ കണ്ണിലെ രണ്ട് കൃഷ്ണമണി എന്ന് പറഞ്ഞവർ, ഇതിപ്പോൾ ഞങ്ങളുടെ നാലുണ്ടല്ലോ എൻ്റെ ഭാര്യയും കൂടി ചേർത്ത്, അങ്ങനെ ഞങ്ങളുടെ നാല് കൃഷ്ണമണി പോലെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മക്കള് നാല് പേരോട് നിന്ന് അഭിപ്രായം കിട്ടിയ ഒന്നായിരുന്നു. അച്ഛൻ ആരോടാണ് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ള കാര്യത്തിൽ നാല് പേരിൽ നിന്ന് ഒരു അഭിപ്രായം കിട്ടിയാൽ കൊള്ളായിരുന്നു. നാല് പേരുടെ അഭിപ്രായം കേൾക്കണം അല്ലേ? അതെ, അങ്ങനൊന്നുമില്ല. അച്ഛൻ എല്ലാവരും ഒരേ പോലെയാ. പിന്നെ ഹൻസിക്ക ഏറ്റവും ഇളയതായതുകൊണ്ട് എല്ലാവർക്കും ഹൻസിക്ക തന്നെയാണ് ഇച്ചിരി കൂടുതൽ കാര്യം. ഹൻസിക്ക ആർക്കാ അച്ഛനും അമ്മയ്ക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഒരേ പോലെ ഇഷ്ടം. നമ്മക്ക് ആരെയാ ഇഷ്ടം? അച്ഛനും അമ്മയ്ക്ക് എന്നായിരിക്കും. അതല്ലടാ, അച്ഛനാണോ അമ്മയ്ക്കാണോ നിന്നെ കൂടുതൽ ഇഷ്ടം? കൊച്ചിലെ തൊട്ട് അമ്മയ്ക്കായിരിക്കും. അച്ഛനെ പോലെയാ കൂടുതൽ കാണാൻ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊന്നും തോന്നുന്നു എനിക്ക്. അങ്ങനെ അറിഞ്ഞൂടാ, എല്ലാരും എല്ലാരും ഇഷ്ടമാണ്. കലക്കി അവിയൽ എന്ന് പറയും, അതുപോലെ എല്ലാം കൂടി ചക്കപ്പഴം കണക്ക് കൂട്ടി കുഴച്ച്. അല്ല, അതിനകത്ത് കറക്റ്റാ, നമ്മൾ സാധാരണ ഇപ്പൊ എല്ലാം രണ്ടു കുട്ടികളല്ല ഒരു കുട്ടികളാ. അവരാണ് അവരെ ജീവിക്കുമ്പോഴേ ഉത്തരം വരുന്നത്. ഇപ്പൊ ഞങ്ങള് ദുബായ് പോയപ്പോ അവിടെ താമസിക്കും, ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് ജസ്റ്റിൻ ചേട്ടൻ എന്ന് പറയും, ചേട്ടനും സുജയും. അപ്പൊ അവർക്കും നാല് പെൺകുട്ടികളാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് ഒരു കുടുംബത്തെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഈ തലമുറ ചിലപ്പോൾ ധാരാളം ഉണ്ടായിരിക്കാം, നാല് പെൺകുട്ടികളുള്ള മറ്റൊരു കുടുംബം. അപ്പൊ അവരത്തും ഈ ചോദ്യത്തിനൊക്കെ ഇത് ഞങ്ങളുടെ വികാരങ്ങൾ ഒരുപോലെ. ആരോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ ഈ നാല് കുട്ടികളെ നോക്കി വളർത്തുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ ഈ നാല് പിള്ളേരെ വളർത്തുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മമാർ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് കാണാം. കാരണം വെച്ചാൽ ഈ നാല് പിള്ളേരുടെ പുറകെ ഓടുക. ഞാനത് ധാരാളം സ്ത്രീകളുടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർ, അതായത്
ഒന്ന് സിന്ധുനെ കണ്ടിട്ടുണ്ട്, രണ്ട് സുരേഷേട്ടൻ്റെ ഭാര്യ രാധികയെ കണ്ടിട്ടുണ്ട്, പിന്നെ സുജയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ല എങ്കിൽ പോലും ഞാൻ പറയാം, സ്ത്രീകൾ എപ്പോഴും ഈ കൂടുതൽ കുട്ടികളുടെ അടുത്ത് സ്ത്രീകൾ വളരെ ഹെൽത്തി ആയിട്ട് കാണുന്നുണ്ട്, ശരിയല്ലേ? അല്ലെ, നമുക്ക് റെസ്റ്റ് എടുക്കാനേ സമയം കിട്ടത്തില്ലല്ലോ, ഒരു റെസ്റ്റിന് സമയമില്ല, ബോറടിക്കത്തില്ല. ഇത്രയും പുതിയ സിനിമയുടെ വിശേഷം പറഞ്ഞില്ല, സലാം കാശ്മീർ ആണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ ചിത്രം അല്ലേ? അതെ, ഞാൻ വളരെ വളരെ പ്രതീക്ഷയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ സംവിധായകൻ ശ്രീ ജോഷി, രണ്ട് സുരേഷ് ഗോപി ജയറാം കോമ്പിനേഷൻ, അതിനകത്ത് മൂന്നാമത്തെ ഒരു നടനായിട്ട് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പടത്തിൻ്റെ റിലീസാണെങ്കിൽ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക, ഓഗസ്റ്റ് തൊട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇനിയിപ്പോൾ ജാനുവരി മധ്യത്തോടെ റിലീസുണ്ട്. അപ്പോൾ ഈ ചിലപ്പോൾ പറയുന്നത് വെച്ചാൽ നല്ലത് നടക്കാൻ നാല് നാൾ കാത്തിരിക്കണം എന്ന് പറയും, ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു കാരണം. എന്തായാലും വളരെ പ്രതീക്ഷയോടിരിക്കുന്ന ഒരു ചിത്രമാണ് സലാം കാശ്മീർ. ഇതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് വേണം നല്ല മൂന്നാല് സിനിമകളിൽ അഭിനയിക്കാൻ. ഓക്കെ കൃഷ്ണമാരെ, ഏതെങ്കിലും കുട്ടികളിൽ നിന്ന് ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരം പ്രതീക്ഷിക്കുന്നു. കൃഷ്ണമാറിൻ്റെ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ വെച്ചിട്ട് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? നാല് പേരുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, അച്ഛൻ്റെ ഏറ്റവും നല്ല വേഷം ഏതെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. അച്ഛൻ്റെ മേൽവിലാസത്തിലെ റോള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? മലയാളത്തിലോ? മലയാളമല്ലേ, ഇഷ്ടപ്പെട്ട ഏത് സിനിമ നടൻ ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ്? ഏത് ലാംഗ്വേജ്? കുറേ പേരെ ഇഷ്ടമാണ്, ഒരാളുടെ പേര് മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല, കുറേ പേരെ ഇഷ്ടമാണ്. മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, പിന്നെ ഹിന്ദിയിൽ ഷാറുഖ് ഖാൻ, ഋത്വിക് റോഷൻ, അങ്ങനെ കുറേ പേരെ ഇഷ്ടമാണ്. ശരി, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം? അച്ഛൻ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? മമ്മൂട്ടി, മോഹൻലാൽ, കൊറേ പേര് കാണും, പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ. രൺബീബിറൺ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ? സുരാജ് വെഞ്ഞാറമൂടി. കൊള്ളാടാ, അല്ല ശരിയല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, അത് സത്യമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ കോമഡി ഇവിടെ പറയുന്നില്ല. നിന്റെ ഇഷ്ടപ്പെട്ട നടൻ ആരാ? എനിക്ക് മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, ഹിന്ദിയിൽ രംബീർ കപൂർ, ഷാറൂഖ് ഖാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാ? ചതിക്കാത്ത ചന്തു. ചതിക്കാത്ത ചന്ത. എന്നാലും മക്കളെല്ലാം നാല് പേര് നാല് അഞ്ച് അഭിപ്രായം പറയുന്നത് സന്തോഷമുണ്ട്. ഓക്കെ കൃഷ്ണമാർ, അപ്പൊ വീട്ടില് ഫഹദ് ഫാസിലിന് ഭാര്യയുടെ കാര്യം എങ്ങനെയാണ്? അത് ഭാര്യ തന്നെ പറയട്ടെ, കാരണം മലയാളത്തിൽ നമ്മൾ വളർന്നു വന്നതേ മമ്മൂട്ടി, മോഹൻലാലിന്റെ സിനിമകൾ കണ്ടുള്ളൂ. അപ്പൊ അവരുടെ അപ്പുറത്ത് വേറെ ആരും ഇല്ല. പിന്നെ ഇപ്പൊ അഭിനയിക്കുന്ന പുതിയ നടന്മാരിൽ ഫഹദ് ഫാസിലിനെ എനിക്ക് ഇഷ്ടമാണ്, വളരെ നന്നായിട്ട് അഭിനയിക്കുന്നത്. പൃഥ്വിരാജിനെ ഇഷ്ടമാണ്. പിന്നെ നമ്മളെ ജയറാം ഏട്ടൻ, സുരേഷ് ഏട്ടൻ, അവരെല്ലാം ഇഷ്ടമാണ്. അവരുടെയൊക്കെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. പിന്നെ കോമഡി ചെയ്തിരുന്ന അമ്പിളി അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തമിഴില് കമലഹാസൻ, ഹിന്ദിയില് ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, എല്ലാവരും ഇഷ്ടം. കൃഷ്ണമാരെ, നാല് മക്കളുണ്ടല്ലോ, ഈ നാല് മക്കളുടെയും പേര് തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? അങ്ങനെ പേരിട്ടതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. കാരണം ആദ്യത്തെ ആളുടെ പേര് അഹാന എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ദിയ, മൂന്നാമത്തെ ഇഷാനി, നാലാമത്തെ ഹൻസിക. അപ്പൊ ഈ ആദ്യം ഈ ഭാര്യ എപ്പോഴും രണ്ടുപേർക്കും വളരെ കോമൺ ഒരു പേരായിരുന്നു, കൃഷ്ണകുമാർ, സിന്ധു. അപ്പൊ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടൊരു പേര് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ട് ഇങ്ങനത്തേക്ക് പേരിട്ടെ. എന്തായാലും ഏ വെച്ച് ആദ്യത്തെ ആൾ കിട്ടുമ്പോൾ ഞാൻ ഇനി ഏ വേണ്ട, ബാക്കി എല്ലാവർക്കും വ്യത്യസ്തമായ എന്തെങ്കിലും ലെറ്റർ എത്തും. അതെ അതെ, തീർച്ചയായും. ഏതായാലും അവസാനിപ്പിക്കാൻ നമുക്ക് സമയപരിമിതിയുണ്ട്. ഒരു കാര്യം കൂടി, പുതുവർഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. എന്തൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കുടുംബത്തിന്റെയും ഒപ്പം കൃഷ്ണകുമാറിന്റെയും?
അങ്ങനെ റെസൊല്യൂഷൻസ് എടുക്കാറില്ല, ഞാൻ എതിർത്ത് സംസാരിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇത്രാം തീയതിയാണ് ന്യൂ ഇയർ, ഇന്ന ദിവസം തൊട്ട് ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ വളരെ തല്ലിപ്പൊളിയായിരിക്കും, അങ്ങനെ ഒരു തീരുമാനമില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47 ഇത്രാം തീയതി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നാളത്തെ ഒരു ശ്രമം കൊണ്ടാണ് അവിടെ എത്തിയത്. അതുപോലെ തന്നെ എന്നും നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ലത് തന്നെ ചെയ്യുക, നല്ലത് തന്നെ ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, ഇതാവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നല്ലത് വരും. അത് ഇന്ന് തൊട്ടേ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇത്രാം തീയതി മുതൽ തുടങ്ങണമെന്നില്ല, പിന്നെ ചിലർക്കൊരു തീയതി വേണം പറയാൻ, അതിനുവേണ്ടിയായിരിക്കാം 2014 ഇത്രാം തീയതി മുതൽ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ എടുക്കും. അങ്ങനെ എടുക്കുന്നത് വളരെ നല്ല കാര്യം, എടുക്കാൻ കഴിവുള്ളവർക്ക് എല്ലാവിധ ആശംസകളും. പക്ഷേ എൻ്റെ കാര്യത്തിലോ മക്കളുടെ കാര്യത്തിലോ കുടുംബത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഒരു സംഭവമില്ല എങ്കിൽ പോലും ഈ 2014 ജനുവരി 1 എല്ലാവർക്കും ഒരു പുത്തൻ ഉണർവ് ഉണ്ടാവട്ടെ. ഈ ദിവസം മുതൽ എല്ലാവർക്കും, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കാണാത്തവർക്കും എല്ലാവിധ നന്മകളും ഞാനും എൻ്റെ കുടുംബവും ഏഷ്യാനെറ്റിനൊപ്പം ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി കൃഷ്ണമാരനും കുടുംബത്തിനും, കൃഷ്ണമാരനും കുടുംബത്തിനും ഞങ്ങളുടെയും പുതുവത്സര ആശംസകൾ. ചെറിയൊരിടവേള.